എല്ലാ വീട്ടിലും റേഡിയോ എന്ന പദ്ധതി നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ആനയാംകുന്ന് 11-ാം വാർഡ്. വാർഡ് മെമ്പർ സുനിത രാജിന്റെ നേതൃത്വത്തിൽ വാർഡിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന 10-ന പരിപാടികളിലെ 3-ാമത്തെ പരിപാടിയാണ് വാർഡിലെ വിവിധ വീടുകളിൽ റേഡിയോ നൽകുന്ന എൻ്റെ ആകാശവാണി എന്ന പദ്ധതി. ഇതിൻ്റെ ഭാഗമായുള്ള റേഡിയോ വിതരണം വരുന്ന 26-ന് നടക്കും. ആകാശവാണി കോഴിക്കോട്. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി. ഒരു കാലത്ത് മിക്ക മലയാളിയുടെയും പ്രഭാതത്തിന്റെ ഈണമായിരുന്നു ഇത്. പ്രഭാതത്തിലെ ചൂട് ചായയ്ക്കൊപ്പം അന്നന്നത്തെ വർത്തമാനങ്ങൾ അവരിലേക്കെത്തിയതും അടുക്കളയിൽ തയ്യാറാവുന്ന പ്രഭാത ഭക്ഷണത്തിൽ രുചിയും മണവും കലർന്നതും പലയിടത്തും റേഡിയോയിൽ നിന്നുയരുന്ന ഈ പിന്നണി സംഗീതത്തോടൊപ്പമായിരുന്നു. കാലത്തിൻ്റെ കുത്തൊഴുക്കിന് ആധുനികത വേഗം കൂട്ടിയപ്പോൾ നമുക്ക് നഷ്ടമായതിലൊന്നാണ് ഈ യന്ത്രവും ഇതിലെ പരിപാടികളും. ലോകത്തിലെ ഏത് വിവരവും വിരൽത്തുമ്പത്തെത്തുന്ന കാലത്തിനു മുൻപ് ലോകവിവരങ്ങൾ നമ്മളറിഞ്ഞത് റിയാലിറ്റി ഷോ കേട്ടുകേൾവി പോലുമില്ലാതിരുന്ന കാലത്ത് യുവവാണിയിലൂടെയും ബാലലോകത്തിലൂടെയും നമ്മൾ യുവാക്കളുടെയും കുട്ടികളുടെയും കഴിവുകൾ തിരിച്ചറിഞ്ഞത്, ഇഷ്ടപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ കേട്ട് ആസ്വദിച്ചത്, OTT പ്ലാറ്റ്ഫോമുകൾ നമ്മുടെ ചിന്തയിൽ പോലും ഇല്ലാതിരുന്ന കാലത്ത് ശബ്ദരേഖയിലൂടെ മലയാള സിനിമയെ അടുത്തറിഞ്ഞത്, എന്തിന് കാൽപന്ത് കളിയും ക്രിക്കറ്റും കൺമുന്നിലെന്നോണം നമ്മിലെത്തിച്ചത് പലർക്കും ഇന്ന് ഗൃഹാതുരമായ സ്മരണകൾ മാത്രമാണ്. ആ നല്ല സ്മരണകളിലേക്കുള്ള ഒരു തിരിച്ചുപോക്കിനാണ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ആനയാംകുന്ന് 11-ാം വാർഡ് മെമ്പർ സുനിത രാജൻ നേതൃത്വം നൽകുന്നത്. ഇവരുടെ നേതൃത്വത്തിൽ വാർഡിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന 10-ന പരിപാടികളിലെ 3-ാമത്തെ പരിപാടിയാണ് വാർഡിലെ വിവിധ വീടുകളിൽ റേഡിയോ നൽകുന്ന എൻ്റെ ആകാശവാണി എന്ന പദ്ധതി. വഴിവിളക്ക് എന്ന പേരിൽ തെരുവുവിളക്ക് സ്ഥാപിക്കുന്ന പദ്ധതിയും റോഡ് സുരക്ഷയ്ക്കായി വളവുകളിൽ റോഡ് സേഫ്റ്റി മിറർ സ്ഥാപിക്കുന്ന പദ്ധതിയും ഇതിനോടകം നടപ്പാക്കി കഴിഞ്ഞു. 1400 രൂപ വിലയുള്ള റേഡിയോയാണ് 30-ഓളം വീടുകളിൽ ആദ്യഘട്ടത്തിൽ നൽകുന്നത്. വാർഡിൽ നടക്കുന്ന 10-ന പദ്ധതികളിൽ ഒരു 3-ാമത്തെ പദ്ധതിയാണ് ഇന്ന് അടുത്ത ശനിയാഴ്ച 26-ാം തീയതി നടപ്പിലാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ 2-ന പദ്ധതി നടപ്പിലാക്കി, അതായത് 1 സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു, പിന്നെ 2-ാമത്തെ മിറർ സ്ഥാപനം നടന്നു. ഇനി 3-ാമത്തെ പരിപാടിയാണ് ഈ റേഡിയോ പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ അതുപോലെ 30 വീട്ടുകാർക്കാണ് നമ്മൾ റേഡിയോ കൊടുക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്ത ഒരു പദ്ധതി എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അടുത്ത പദ്ധതി അടുത്ത റേഡിയോ കൊടുക്കണം പരിപാടി തുടങ്ങുന്നതായിരിക്കും. റേഡിയോ കേൾക്കുന്നത് ഏറെ ഇഷ്ടപ്പെടുന്ന പ്രായമുള്ളവർക്കും കിടപ്പ് രോഗികൾക്കുമാണ് മുൻഗണന നൽകുന്നതെങ്കിലും പുതിയ തലമുറയെ റേഡിയോയുടെ ശ്രോതാക്കളാക്കുക എന്ന ലക്ഷ്യവും ഇവർക്കുണ്ട്. ഒരു ഗ്രാമത്തെ പഴയ കാലത്തെ സ്മരണകൾ പുതുക്കിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതിലേറ്റവും പ്രാധാന്യം അർഹിക്കുന്നൊരു പദ്ധതി തന്നെയാണ് ഈ റേഡിയോ വിതരണ പദ്ധതി. റേഡിയോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എല്ലാവർക്കും ഒരു വലിയൊരു ഓർമ്മയാണ്. റേഡിയോ വാർത്തകൾ, റേഡിയോയിൽ അവതരിപ്പിക്കുന്ന പല പരിപാടികളും ഇന്നും നമ്മുടെ മനസ്സിലുണ്ട്. റേഡിയോ അവതാരകന്മാരായിട്ടുള്ള പലരും നമുക്കറിയാം, ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഖാൻകാവിലടക്കം, പെൺമണി വിഷ്ണു, പ്രതാപൻ അടക്കമുള്ള ഒട്ടനവധി വാർത്ത വായിക്കുന്ന ആളുകളും റേഡിയോ പദ്ധതികൾ ആവിഷ്കരിച്ച് നമ്മുടെയൊക്കെ കാതുകളിലെത്തിച്ച ആളുകളുമൊക്കെ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗ്രാമമായി ആനയാംകുന്ന് വാർഡിനെ മാറ്റുക എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ വരുന്ന 26-ാം തീയതി നടക്കുന്ന ചടങ്ങിൽ റേഡിയോയുടെ വിതരണ ഉദ്ഘാടനം വാർഡ് മെമ്പർ സുനിത രാജൻ തന്നെ നിർവഹിക്കും. ലോകത്തെങ്ങുമുള്ള വാർത്തകളും സംഭവങ്ങളും തത്സമയം നമ്മളിലെത്തുന്ന ടെലിവിഷൻ്റെ വരവോടുകൂടിയാണ് റേഡിയോ നമ്മിൽ നിന്നും അകന്നുപോയത്. പക്ഷേ സമൂഹത്തിലെ പലർക്കും റേഡിയോ ഇന്നും ഒരു വികാരമാണ്. അവരുടെ ഗൃഹാതുര സ്മരണകളിലേക്കുള്ള ഒരു തിരിച്ചു നടത്തമാണ് ആനയാംകുന്ന് പ്രദേശത്തെ എൻ്റെ ആകാശവാണി എന്ന ഈ പദ്ധതിയിലൂടെ നടപ്പിലാകുന്നത്. ക്യാമറാമാൻ റഫീഖ് തോട്ടുമുഖത്തോടൊപ്പം വിനോദ് മിശ്രി, CTV പ്രാദേശിക വാർത്താ.